ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചുവയ്ക്കലാണ്. കൊച്ചുവയ്ക്കൽ നമ്മളൊരു ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടാ, എങ്ങനെയാ പേര്? ആ, ബാലൻ ചേട്ടനാണ്. ബാലൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അമ്മിണി. അമ്മിണി ചേച്ചി ഇപ്പം വന്നിരിക്കുന്നത് ഒരു മരുന്ന് പറിക്കാനാണ്. ഈ മരുന്ന് നമുക്ക് കാണിച്ചു തരാം. എന്താണ് ഇതാ? മൂലക്കുരുവിന്റെ അസുഖത്തിന് പച്ചമരുന്ന്, ഇത് അരച്ചു കുടിച്ച അസുഖം മൂലക്കുരുവിന്റെ അസുഖം പാടെ ഭൂമി ഉണ്ടാകത്തില്ല. നമുക്ക് അനുഭവം ഉള്ളതാണോ? അനുഭവമുള്ള എത്രയോ പേർക്ക് ഞങ്ങൾ കൊടുത്തു. അത് ശരി. നിങ്ങൾ ഇത് ഈ മരുന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ? ഈ മരുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ പേരെന്തുവാ? ചെറുവയറെന്ന് പറയുന്ന. ഇതെങ്ങനെയാ കഴിക്കേണ്ട രീതി? ഈ മരുന്ന് കുടിക്കുമ്പോഴേ കോഴിമുട്ട, കോഴി ഇറച്ചി, അതുപോലെ മദ്യം, ഇത് മൂന്നും ഉപേക്ഷിക്കണം. ഇത് മൂന്നും ഉപേക്ഷിച്ചിട്ട് ഈ മരുന്ന് കുടിച്ച് പാറ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിന് മാറ്റം വരും. അത് കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം മാറിക്കഴിഞ്ഞ് മദ്യം ഇത് മൂന്നും ഉപയോഗിക്കാവൂ. അങ്ങനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതായിട്ട് വരും, മാറുകയും ചെയ്യും. മദ്യം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. മദ്യം, കോഴി ഇറച്ചി, കോഴിമുട്ട, കോഴിമുട്ട ഇത് മൂന്നേ ഉള്ളൂ പഥ്യമായിട്ടുള്ളത്, അല്ല വേറെ ഒന്നുമില്ല. ഇത് നമുക്ക് അനുഭവമുള്ളതുണ്ടോ? എല്ലാവർക്കും കൊടുത്ത അനുഭവം ഉണ്ട്. എത്രയോ പേർക്ക് അനുഭവം ഉണ്ട്. അങ്ങ് വിളിക്കാണ്ട ഞങ്ങൾ പറഞ്ഞില്ല മണിയനെ, അവർക്കെല്ലാം കൊടുത്ത് അവര് പൈസ. അവര് ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ആ പുള്ളി ആശുപത്രിയിലെല്ലാം പോയിട്ട് രണ്ടാമത് ഞങ്ങളുടെ അടുത്താണ് വന്നത്. ആ ശരി. ആ പ്ലാത്താനെന്ന് പറഞ്ഞൊരുത്തുണ്ട്, അവൻ പറഞ്ഞ് അങ്ങനെ ആയാലും ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ കൊണ്ട കൊടുത്തു മരുന്ന്. അത് കഴിഞ്ഞ് കുറഞ്ഞു. എന്തോ കോൺട്രാക്ട് മണി അറിയാം. ആ അങ്ങാർക്ക് കൊടുത്ത് കുറഞ്ഞ്, എന്നിട്ട് പിന്നെയും വന്ന് മേടിച്ചു കുടിച്ചു. പിന്നെ മേടിച്ചു കുടിച്ചു. ഇത് കുടിച്ചാൽ പാടെ മാറും, പിന്നെ ഉണ്ടാകത്തില്ല. ഇത് മൂന്നും ഉപേക്ഷിക്കണം. ഏതൊക്കെയാ? ഒരു ദിവസം അങ്ങനല്ല, ഒരു ദിവസം രാവിലെയും വൈകിട്ട്. രാവിലെ നമ്മൾ വെളുപ്പിന് 5 മണിയാകുമ്പോൾ വെള്ളം കുടിക്കാതെ രാത്രി കിടക്കാൻ നേരം. ചെറുവയറ ഇതാണ്, ചെറുവയറ. ഇത് അരച്ചു കുടിച്ചാൽ മതി. അതിന്റെ ഇതെല്ലാം എടുത്തിട്ട് അരച്ചു കുടിക്കുന്നുണ്ട്, ഈ അസുഖങ്ങളെല്ലാം മാറും. ഞങ്ങളിത് കൊടുത്തോണ്ടിരിക്കുന്നതാ. ഇല ഊരി എടുക്കണം. ഇത് കൊടുത്ത് ഇത് പുള്ളിക്ക് വയ്യാത്തതും കൊണ്ട് ഇപ്പൊ ഞങ്ങൾ എങ്ങും അങ്ങനെ പോകാത്ത പറിക്കാൻ ഞാൻ തന്നെയല്ല ഉള്ളോ. അങ്ങോട്ട് പിന്നെ എവിടെയെങ്കിലും ഒക്കെ കാണുമ്പോൾ ഞാൻ പറിച്ച് വേണ്ടിയവർക്ക് അരച്ചു കൊടുക്കും. അങ്ങനെ അവരുടെ എല്ലാ അസുഖം പോകുന്നു. എത്രയോ പേർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നറിയോ? നല്ല പച്ചമരുന്നാ ഇത്. ആശുപത്രി പോകുന്ന കുറയുന്നില്ല. ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ പച്ചമരുന്നാ കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇലവർക്കം മാത്രം, അല്ല ഇതിന്റെ കൂടെ വേറെ ഒന്നും ചേർക്കത്തില്ല ഞങ്ങള്. നല്ല കുറുക്കിയാ കൊടുക്കുന്നത്, നല്ലപോലെ കുടിക്കുന്നു, നല്ലപോലെ അരയണം. ചെറുവയറ നല്ലപോലെ അരയണം. ചെറുവയറ എന്നാ ഇത് പറയുന്നത്? നല്ലപോലെ അരയണം. അത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച്, നല്ലപോലെ അരച്ച് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് ഇത് കുടിക്കണം. കുടിക്കുന്നവർ അയ്യോ ഇച്ചിരി വെള്ളം കൂടെ കുടിക്കാൻ തുടങ്ങി, കുടിക്കരുത്, കുടിക്കരുത്, വെള്ളം കുടിക്കരുത്, വെള്ളം കുടിക്കരുത്, വെള്ളം കുടിക്കാൻ പാടില്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങൾ താമസിക്കുന്നവരുടെ മോന് കൊടുത്തു. ഇച്ചിറക്കം കുടിച്ച് ബാക്കി അങ്ങോട്ട് അവര് ടൂർ പോയേക്കുക. അസുഖങ്ങൾ പലരുടെയും മാറി, അനുഭവങ്ങളുണ്ട്. ആദ്യമായിട്ട് കൊടുത്ത ചേച്ചി ആർക്കാ കൊടുത്തെന്ന്? നമ്മള് മുഴുവാറ്റില് അല്ല, ആദ്യം മകൾക്ക് കൊടുത്തു. ആദ്യമേ ഞങ്ങളിത് പരിശ ഞങ്ങളുടെ കൊച്ചിന് കൊടുത്തു. ഞങ്ങളുടെ കൊച്ചിന് ഇതുപോലെ അസുഖം വന്നു. അപ്പൊ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. ഓ അന്നേരം അത് ശരിയാത്തലവർ പുള്ളി അന്നേരം എടുത്തോണ്ട് ഇങ്ങനെ വന്നു. അവളെ കൊണ്ട് ആശുപത്രിയിലായിരുന്നു രണ്ടാമത്തെ മോക്ക്. അങ്ങനെ അവക്ക് ഞങ്ങളുടെ ഇവരുടെ അച്ഛൻ കൊടുത്തു, ഞങ്ങളുടെ അമ്മായി അച്ഛൻ അരച്ചു കൊടുത്തു. കൊടുത്ത് അങ്ങനെ 7 പ്രാവശ്യം കൊടുത്തപ്പോ അവിടെ അസുഖം പാടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ ഈ അസുഖം അതുകൊണ്ട് ആരും അങ്ങനെ പുറത്ത് പറയാൻ മടിക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞു പറയാം, എന്നിട്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കും മരുന്ന്. അല്ലാതെ കണ്ടോ ആർക്കും ഇതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകത്തില്ല. പാടെ അസുഖം പോകുമെന്നേ ഉള്ളൂ, പിന്നെ ഉണ്ടാകത്തുമില്ല. നമുക്ക് വളരെ അനുഭവം ഉള്ളതും കൊണ്ടായി പറയുന്നത്. അല്ല ഞങ്ങൾ കള്ളവും കവടവും ഒന്നും ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് 3 പിള്ളേരെയും കെട്ടിച്ചു. ഞാൻ കാരണം കള്ളവും കവടവും പറഞ്ഞ് ഞങ്ങൾ മേടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ മോക്ക് കൊടുത്തില്ല ഞങ്ങൾ പരീക്ഷിച്ചത്. അവളെ ഇപ്പൊ കെട്ടിച്ച് 2 പിള്ളേരും കൊച്ചു കോളേജിൽ പഠിക്കും. അങ്ങനെ ഞങ്ങൾ ആർക്കും കള്ളവും കവടവും ചെയ്തിട്ടില്ല. നമ്മള് അസുഖം പോകുന്നത് പിന്നെ പണിയൊക്കെ മൂരിയാറിലായിരുന്നു. എങ്ങനായിരുന്നു നമുക്ക് ഈ മരത്തെ വീണ അതിന്റെ കാര്യം? കാട്ടിലായിരുന്നു. എങ്ങനെ പിന്നെ പോയി? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു?
ചേച്ചിയും കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകത്തുള്ളൂ ഇവിടെ അല്ലേ. അത് നല്ല കാര്യം, അതുകൊണ്ട് രക്ഷ കിട്ടും അല്ലേ. അത് കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്ന് പറഞ്ഞാൽ പിച്ചും പേപ്പറും അതുപോലെ കൂടി ഓപ്പറേഷൻ കഴിഞ്ഞു, അതുപോലെ കൂടി. അത് കഴിഞ്ഞ് പിന്നെ പണിക്കൊന്നും പാനൊക്കാത്തത് ശരി. ഞങ്ങളുണ്ട്, ഞാനുള്ളത് കൊണ്ട് പിന്നെ കാലും മുഴുവനും.